സണ്ണി ജോസഫ് എം എൽ എ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ സണ്ണി ജോസഫ്, ഒടുവിൽ സി പി എം പി പി ദിവ്യക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു, താങ്കളുടെ പ്രതികരണം എന്താണ് ആദ്യഘട്ടത്തിൽ? ഇത് വൈകി ഉള്ള ഒരു നടപടിയാണ്. ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ: ഒന്ന്, കേസ് രജിസ്റ്റർ ചെയ്യണം, പ്രതി അറസ്റ്റ് ചെയ്യണം, പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം, ഈ ആവശ്യങ്ങളായിരുന്നു. ഈ മൂന്ന് ദിവസം സി പി എമ്മും സംസ്ഥാന ഗവൺമെന്റും ദിവ്യയെ ന്യായീകരിക്കുകയായിരുന്നു, സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ അതിശക്തമായ പ്രതിഷേധ വികാരം, ജനവികാരമാണ് ഇക്കാര്യത്തിൽ ആളിക്കത്തിയത്. പത്തനംതിട്ടയിൽ ഇന്ന് കണ്ടത് ജീവൻ ബാബുവിന്റെ അന്ത്യജാത്രാ ചടങ്ങിൽ പ്രതിഫലിച്ച ജനവികാരം സി പി എമ്മിനെ അതിശക്തമായിട്ട് എതിർക്കുന്ന വികാരമായിരുന്നു. ആ ജനവികാരത്തിൽ അവരുടെ ഈ സംരക്ഷണ കോട്ടകൾ ആടി ഉലഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ നടപടി വൈകിയാണെങ്കിലും അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. സ്വീകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. എന്നാൽ അതിന്റെ കൂടെ അവരിറക്കിയിരിക്കുന്ന പ്രസ്താവനകൾ വസ്തുവിരുദ്ധമാണ്. ഇത് അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ ഏകാധിപത്യത്തിന്റെ, ധിക്കാരത്തിന്റെ, അഹങ്കാരത്തിന്റെ, അധികാര മേൽക്കോയ്മയുടെ, തന്മപ്രമാണിത്വത്തിന്റെ ഒരു പ്രകടമായിട്ടുള്ള തെളിവ് മാത്രമാണ്. അത് പാഠം പഠിക്കാൻ അവരെ സഹായിക്കും ഈ അനുഭവങ്ങളെങ്കിൽ ഏറ്റവും നല്ലത്. ഒപ്പം തന്നെ ശ്രീ സണ്ണി ജോസഫ്, ഈ ദിവ്യയുടെ രാജിക്കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപരമായ ഒരു കാര്യം, എന്റെ നിരപരാധിത്വം നിയമവഴിയിലൂടെ തെളിയിക്കും, അഴിമതിക്കെതിരായ സതുദ്ദേശ വിമർശനം ഞാൻ നടത്തിയെങ്കിലും എന്റെ പ്രതികരണത്തിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന പാർട്ടി നിലപാട് ഞാൻ ശരിവെക്കുന്നു എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വ്യക്തിപരമായിട്ട് അവർ ന്യായീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തി എന്ന നിലയിൽ അവർക്ക് ന്യായീകരിക്കാം, പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്, ലോകത്തുള്ള മലയാളികൾ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങൾ അവരുടെ ശബ്ദം കേൾപ്പിച്ചു കൊടുത്തതാണ്. അവരെന്തിനവിടെ പോയി? ആര് വിളിച്ചിട്ട് പോയി? എന്തിനു പോയി? വാട്ട് അതോറിറ്റി ഷിയാസ്? അവിടെ പോകാൻ എന്ത് അതോറിറ്റി ഉണ്ട് അവർക്ക്? അവിടെ ചെന്നിട്ട് എന്ത് വാക്കുകളാണ് സംസാരിച്ചത്? മനുഷ്യ അവഗണിക്കുന്ന എന്ത് തെളിവ് അവരുടെ വശത്തുണ്ട്? ഒരു പരാതി നേരത്തെ കൊടുത്തിരുന്നില്ലെന്നല്ലേ യാഥാർത്ഥ്യം? അപ്പൊ അധികാരത്തിന്റെ ഒരു ഹുങ്കാണ്, ആ അധികാരത്തിന്റെ ബലത്തിലാണ് ഈ അതിക്രമം നടത്തിയത്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുണ്ടോ? ആ വ്യക്തി ആ രാത്രിയിൽ അനുഭവിച്ച മനോവേദനയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആ കുടുംബത്തിന്റെ, ഭാര്യയുടെയും മക്കളുടെയും വേദന, കുടുംബാംഗങ്ങളുടെ വേദന, സഹപ്രവർത്തകരുടെ വേദന, നാട്ടുകാരുടെ വേദന, ബന്ധുമിത്രാദികളുടെ വേദന, അതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അഡ്മിറ്റ് ചെയ്യണം, കുറ്റം സമ്മതിക്കണം, അതാണ് ഇതിന്റെ മര്യാദ. അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്നാണ് ശ്രീ എം എൽ എ അവർ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ ഇനിയുള്ള ഒരു നിലപാട് എന്തായിരിക്കും? അവര് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചു, അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് പി പി ദിവ്യ പറയുകയും ചെയ്യുന്നു. കോൺഗ്രസ് ഇനി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? അന്വേഷണം സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. അന്വേഷണത്തില് ഇടപെടാനുള്ള, പാർട്ടി തലത്തിൽ ഇടപെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം, നീതിപൂർവമായിരിക്കണം. കുടുംബം കൊടുത്ത പരാതിയുണ്ട്, തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിക്കണം, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷികളാക്കണം, മാധ്യമങ്ങളിൽ നിന്ന് ഇതിന്റെ വീഡിയോ ഓഡിയോ റെക്കോർഡുകൾ ശേഖരിക്കണം, ശരിയായ തെളിവ് ശേഖരണം നടത്തി എത്രയും പെട്ടെന്ന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് ഈ കേസിന്റെ വിചാരണ പൂർത്തീകരിക്കണം.